ഇന്ന് കർമാന്യൂസിൽ ഉച്ചനേരത്ത് കർമാന്യൂസിലെ ഞങ്ങളെ തേടി നാല് പേരെത്തിയിട്ടുണ്ടായിരുന്നു. ഈ നാല് പേർക്കും ഓരോ അത് എങ്ങനെ അത് പറയണം പ്രേക്ഷകരോടൊന്നും എനിക്കറിയില്ല. നമ്മൾ പണ്ടൊക്കെ വികലാംഗർ എന്ന് പറഞ്ഞ് ഒരു വിഭാഗത്തിന് എന്തെങ്കിലും കുറവുകളുള്ളവരെ വികലാംഗർ എന്ന് പറഞ്ഞ് അവരെ ഒരു കാറ്റഗറൈസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വാക്കിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളവരെ വികലാംഗർ എന്നല്ല വിശേഷിപ്പിക്കുന്നത്, ദിവ്യാംഗർ എന്നാണ് പറയുന്നത്. എന്താണ് ഈ വികലാംഗർ ദിവ്യാംഗർ എന്നുള്ള ആ വാക്കുകളുടെ വ്യത്യാസം എന്ന് പ്രേക്ഷകർക്കറിയാം. ദിവ്യാംഗർ എന്ന് പറയുമ്പോൾ നമ്മളവരെ നെഗറ്റീവ് ആക്കുകയല്ല, അവരെ പോസിറ്റീവ് ആക്കുന്ന ഒരു വാക്കാണ്. അതേസമയം വികലാംഗർ എന്ന് പറയുമ്പോൾ എന്തോ വികലമായ അംഗത്തോടെ അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു കുറവ്, ആ കുറവിലേക്ക് നമ്മളവരെ കൂട്ടുന്നില്ല, നമ്മുടെ ഒപ്പം കൂട്ടി നിർത്തുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വളരെ സ്നേഹത്തോടെ ഞങ്ങൾ അറിയാൻ ശ്രമിച്ചു. അങ്ങനെ അവരുടെ കാര്യങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് അവരിപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അതിൻ്റെ പിന്നിലേക്ക് പോയപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും ഒരു ഇടതുപക്ഷ അനുഭാവിയായ ഒരു വ്യക്തിയാണ്. നമ്മൾ എവിടെ നോക്കിയാലും സാധാരണക്കാരായ പാവങ്ങളായ ജനങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും അവരെ അവഗണിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഇവരുടെ എണ്ണം കൂടുതലാണ് എന്ന് പറയുക തന്നെ ചെയ്യേണ്ടി വരും. എന്തായാലും അവരുടെ പ്രശ്നങ്ങൾ, അവർ പണിയെടുക്കുന്ന തൊഴിലിടങ്ങളിൽ അവരെ അവഹേളിക്കുകയും അവരെ അപമാനിക്കുകയും അവരെ ടോർച്ചർ ചെയ്യുകയും ചെയ്യുന്ന, മെൻ്റലി നീ ഇന്ന ആളല്ലേ, നീ വികലാംഗനല്ലേ എന്ന വാക്ക് പറഞ്ഞ് വേദനിപ്പിക്കുകയും അവരെ കൂടുതൽ ഹരാസ് ചെയ്യുകയും ചെയ്യുന്ന ചില അനുഭവങ്ങളാണ് ഹാരിസിന് ഞാൻ നമ്മളോട് പങ്കുവയ്ക്കാനുള്ളത്. ഹാരിസ് തന്നെ നേരിട്ട് പ്രേക്ഷകരോട് ആ വിവരങ്ങൾ പറയും. ഹാരിസിലേക്ക്. മോഡേൺ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ സംബന്ധിച്ച് സതീഷ് കൂട്ടൻ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അജീഷ് ഭാസ്കറിന് നിയമ നടപടികൾ ഉണ്ടാവും എന്നുള്ള ഭയപ്പെട്ടുകൊണ്ട് അജീഷ് ഭാസ്കർ ഭാര്യയെ കൊണ്ട് സതീഷ് കൂട്ടനെതിരെ പരാതി കൊടുപ്പിക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സതീഷ് കൂട്ടനെ രണ്ട് ദിവസം ജയിലിലേക്ക് അയക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതുകൂടാതെ സതീഷ് കൂട്ടനോട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും അതിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ട് ആ പോലീസ് ആ ഒരു പരാതി സ്വീകരിക്കുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുത്തിട്ട് പോലും നടപടിയുണ്ടാകാതെ ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സതീഷിൻ്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കി സതീഷിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന നടപടി വളരെ വേദനാജനകമാണ്. 48 മണിക്കൂർ ജയിലിൽ കടന്നു കഴിഞ്ഞാൽ സതീഷ് കൂട്ടൻ്റെ ജോലി ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതും അവരുടെ ലക്ഷ്യമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടും ഇപ്പോൾ ഒരു കള്ളപ്പരാതി കൊടുത്തിരിക്കുന്നത് സതീഷ് കൂട്ടൻ അവിടുത്തെ ഫയലുകൾ തിരുത്തി എന്നുള്ള ഒരു പരാതിയാണ് പോലീസിൽ കൊടുത്തിരിക്കുന്നത്. ഫയലുകൾ തിരുത്താൻ ഒരു പാർട്ട് ടൈം സ്വീപ്പർക്ക് ഒരിക്കലും കഴിയില്ല. എന്നിട്ട് പോലും സതീഷിനെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നടപടിയെന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സതീഷ് കൂട്ടന് നീതി ലഭിക്കാത്ത ഒരു നടപടി ഉണ്ടാവണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. മോഡേൺ റെസിഡൻസി എന്ന് പറയുന്ന ഈ ട്രൈബൽ സ്കൂളിൽ ഇവർക്ക് വേണ്ടി ഈ വിഭാഗക്കാരെ വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സതീഷ് കുട്ടൻ പറയുന്നത്. സതീഷ് കുട്ടൻ്റെ ഈ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ട് സതീഷ് കുട്ടനെ അവിടെ നിന്ന് സ്ഥലം മാറ്റാനുള്ള നീക്കം വരെ നടക്കുകയുണ്ടായി. കാരണം ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളാണ് സതീഷ് കുട്ടൻ എന്ന ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ അയാളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ സ്ഥലം മാറ്റാനുള്ള നീക്കങ്ങൾ നടന്നു. തന്നെയുമല്ല ഈ പരാതി കൊടുക്കുന്ന സമയത്ത് സതീഷ് കുട്ടൻ്റെ പേരിൽ കേസുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പരാതിയെക്കുറിച്ച് ഉള്ള ബോധിപ്പിക്കാനാണ് കമ്മീഷണറുടെ മുന്നിൽ വന്നത്. പക്ഷേ കമ്മീഷണർ പരാതി എന്താണ് എന്ന് കേൾക്കാൻ പോലും തയ്യാറായില്ല. കേൾക്കാതിരിക്കാനുള്ള കാരണമായി അദ്ദേഹം പറഞ്ഞത് കേസുള്ള അവസ്ഥയ്ക്ക് ഇത് കൂടുതൽ സംസാരിക്കാനാകില്ല എന്നതാണ്. കേസ് വരുന്നതിന് മുന്നേ സതീഷ് കുട്ടൻ കൊടുത്ത പരാതികളാണ്. അപ്പോൾ എന്താണ് പ്രശ്നം, ഇവരുടെ പ്രശ്നം എന്താണ് എന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കാത്ത ഒരു കമ്മീഷൻ എന്തിനാണ് ഇവിടെ ഈ നാട്ടിൽ ഉള്ള നിലനിൽക്കേണ്ടത് എന്നാണ് അവരുടെ ചോദ്യം. അവരുടെ പ്രശ്നങ്ങൾ അവർ ആരോടാണ് പറയേണ്ടത് എന്നാണ് അവരുടെ മറ്റൊരു ചോദ്യം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ സർക്കാരിൻ്റെ അനുകൂലികൾ അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ജീവിതം ദുരിതത്തിൽ തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ ജോലി എന്ന് പറയുന്നത് സർക്കാർ ഇവർക്ക് നൽകുന്ന അവകാശമാണ്. ആ അവകാശത്തിൻ്റെ നിഷേധം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എന്തു വന്നാലും ശരി, ഇത്തരക്കാരെ നമ്മളെപ്പോഴും സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അത്തരത്തിലുള്ള ആ ഒരു സമൂഹത്തിലുള്ള ജനങ്ങളെയാണ് നാം ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. എല്ലാം തികഞ്ഞവരെയല്ല, പക്ഷേ ഈ സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്നത് എല്ലാം തികഞ്ഞവരെയാണ് എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയേണ്ടി വരും. എന്തിനാണ് അത്തരത്തിലൊരു സർക്കാർ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് എന്ന ചോദ്യം സമൂഹത്തിനോടൊപ്പം ഞങ്ങളും ചോദിക്കുകയാണ്.